രാമകൃഷ്ണന്റെ ആൽഫ ഞാനിതൊന്ന് വാങ്ങണം, വായിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കാം. ഞാൻ വായിച്ചിട്ടില്ല. നമുക്ക് സംസാരിക്കാം. ഭയങ്കര ഒരു തിരക്ക് മാറി. ഈ വായന നൽകുന്ന ഒരു സുഖമില്ലേ? അതെ, അത് അല്ലേ. നമുക്കൊരു സിനിമ കാണുന്നതിനേക്കാളൊക്കെ വായനയിലൂടെ ആകുമ്പോൾ നമുക്ക് കഥാപാത്രങ്ങളെ ഒരുപാട് ഇഷ്ടത്തിന്, പിന്നെ മറ്റ് ദൃശ്യമാധ്യമങ്ങൾക്കൊന്നും നൽകാത്ത ഒരു സുഖമാണ് വായന നൽകുന്നത്. കഥാപാത്രങ്ങളോടൊപ്പം നമ്മളും മനസ്സുകൊണ്ട് സഞ്ചരിക്കുകയല്ലേ? അതെ അതെ, നമ്മള് നമ്മുടേതായിട്ടുള്ള ഒരു ജോഗ്രഫിയിൽ അവരെ കാണും, നമ്മുടേതായിട്ടുള്ള ഒരു ഫ്രെയിമിൽ അവരെ കണ്ട് പോകുന്നു. ഉദാഹരണത്തിന് ഈ പത്മരാജന്റെ ഉദകപ്പോൾ എന്ന കൃതിയാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ മനസ്സിൽ ജയകൃഷ്ണനും ക്ലാരയും രാധയും മണ്ണാറത്തൊടിയൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രൂപമുണ്ടായിരുന്നു. അവിടെ നിന്ന് തൂവാനത്തുമ്പികൾ എന്ന സിനിമയിലേക്ക് പോയപ്പോഴേ എന്റെ മനസ്സിലെ ചിത്രങ്ങൾ അങ്ങ് മാറി, പിന്നെ ഞാൻ അവരിലോട്ടായി. അതാണ് ജയകൃഷ്ണൻ, ക്ലാര, അങ്ങനൊക്കെ. അപ്പൊ പ്രശാന്ത് മാഷിനെ ഏറെ സ്വാധീനിച്ച എഴുത്തുകാരനാരാ? നമുക്ക് ഇഷ്ടമുള്ള എഴുത്തുകാർ എന്ന് പറയുമ്പോ അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. ഇഷ്ടമുള്ള എഴുത്തുകാർ കൃതികൾ എന്നൊക്കെ പറയുമ്പോ വല്ലാത്തൊരു ഉഴക്കുന്ന ചോദ്യം. എങ്കിലും എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്ന് പറയുന്നത് എം ടി സാറ് തന്നെയാണ്. എം ടി സാറുടെ കൃതികളെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും എം ടി സാറുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കൃതികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ എം ടി സാറുടെ പറയുള്ളൂ, എം ടി സാറുടെ വാരണാസി. വാരണാസി അത് വല്ലാത്തൊരു കൃതിയാണ്, വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു കൃതിയാണ്. പിന്നുള്ളത് എനിക്ക് എം ടി സാറുടെ അല്ല, പിന്നുള്ളത് ഫാൻസി സിറ്റിക്കോര, ടി ഡി രാമകൃഷ്ണ സാറുടെ ഫാൻസി സിറ്റിക്കോര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്ക്. വല്ലാത്തൊരു, അതും ഇതേപോലെ തന്നെ വല്ലാത്തൊരു വായന അനുഭവം നൽകുന്ന, നമ്മൾ ഇതുവരെ മലയാളത്തിൽ കണ്ട് പരിശീലിച്ചിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു കഥാഖ്യാനവും അതേപോലെ പ്ലോട്ടും എല്ലാം അതിലുണ്ട്. ടി ഡി രാമകൃഷ്ണന്റെ ഇതല്ലാതെ, അതായത് നമ്മുടെ ഇപ്പൊ ഫ്രാൻസിസ് സെറ്റിക്കോര വേറൊരു പ്രമേയവും എല്ലാം കൊണ്ടും ഒരു ഡിഫറൻസ് ആയിരുന്നു അല്ലേ, ഡിഫറൻറ്റ് പ്രമേയം ഒക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചുകൂടി എന്നെ ഇമ്പ്രസ് ചെയ്ത സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായികയാണ്. ശ്രീലങ്കൻ വംശീയ പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഒരു വംശീയ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് രചിക്കപ്പെട്ട കൃതി. പിന്നെ ആൽഫ ആൽഫ ഇതേപോലെ തന്നെ ഒരു ആന്ത്രോപോളജിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ബാക്കിൽ പോകുന്നതും അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ആദ്യത്തെ കൃതി തന്നെ നമുക്ക് പറയാം. അപ്പോ അതും ഇതേപോലെ തന്നെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ വീണ്ടും എം ടിയിലേക്ക്, അതെന്താന്ന് വെച്ചാല് എന്ത് പറഞ്ഞാലും എന്റെ മനസ്സ് എം ടിയിൽ വന്നു. കൂടലിന്റെ കൂടല്ലൂരിന്റെ കഥാകാരൻ, നിളയുടെ കഥാകാരൻ, പിന്നെ വിഷാദത്തിന്റെ കഥാകാരൻ, ഇതൊക്കെയാണെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ഒരു പേര് കൂടിയിട്ട് ഗൃഹാതുരത്വത്തിന്റെ കഥാകാരൻ, കണ്ണാർത്തലി പൂക്കളുടെ കാലവും ഒക്കെ ആയിട്ട് എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ചത് ഒന്ന് രണ്ടാം മൂഴം, രണ്ട് വാനപ്രസ്ഥം, ഏറെ ഇഷ്ടമായിരുന്നു. പിന്നെ അത്ര കണ്ട്, അതായത് അണ്ടർ റേറ്റഡ് കൃതി എന്നൊക്കെ പറയാവുന്നത് അക്കൽദാമയിൽ പൂക്കൾ വിടുന്നു. അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു അണ്ടർ റേറ്റഡ് കഥയാണ്. ബൈബിൾ പശ്ചാത്തലത്തിൽ രചിച്ച യൂദാസിനെ കഥാപാത്രമാക്കിക്കൊണ്ട് കഥയായിരുന്നു അത്. അങ്ങനെ പിന്നെ രണ്ടാം മൂഴത്തില് ഭീമസേനയില്ല. അപ്പൊ അങ്ങനെ എം ടിയുടെ കാര്യം അതാണ്. ഇനി വീണ്ടും നമ്മള് കെ ആർ മീരയിലേക്ക് വരുമ്പോഴോ? തീർച്ചയായിട്ടും ആരാച്ചാറ് പറയാതെ കെ ആർ മീരയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സ്ത്രീ കഥാപാത്രങ്ങളെ കുട്ടിക്ക് ശേഷം നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്രത്തോളം നല്ലോണം സ്വാധീനിച്ചിട്ടില്ല സ്ത്രീ ആളാണെന്ന് തന്നെ പറയാം. പിന്നെ ഉള്ളത് കെ ആർ മീര സ്വന്തം അനുഭവ കുറിപ്പ് അല്ലെങ്കിൽ ഒരു ആത്മകഥാംശമുള്ള അതെ കൃതിയായിരുന്നു മഴയിൽ പറക്കുന്ന പക്ഷികൾ. ഏറെ എന്നെയും ഒരുപാട് ആകർഷിച്ച കൃതിയാണ്. നമുക്കിനി ടീച്ചറിനെ സ്വാധീനിച്ച കഥാപാത്രങ്ങൾ ഉണ്ടാവുമല്ലോ, കുറേ കഥാപാത്രങ്ങൾ നമ്മൾ സ്വാധീനിക്കും. കഥയെന്ന് അറിയാം, നമ്മള് ചില കഥകൾ കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും ചില കഥാപാത്രങ്ങൾ നമ്മൾ ഹോണ്ട് ചെയ്യുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. രവി മാഷ് അതെ, ഖസാക്കിന്റെ ഇതിഹാസം, ഒ വി വിജയ സാറിന്റെ രവി, അപ്പുക്കിളി, മൈമുന, അതെ ആ ഒരു പ്രത്യേക സാങ്കല്പിക ലോകത്ത്, അത് ശരിക്കും ഒരു ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ജോഗ്രഫി അതാണ്. അതെ, കറക്റ്റ് ആണ്, അതിലാണ് ആ കഥ നടക്കുന്നത്. ആ കഥയാണ് ശരിക്കും ഫുൾ അതിൽ ആ ഒരു എന്താ പറയാ, ഒരു ഭൂതല അല്ല പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് തന്നെ നല്ല രസത്തിലുള്ള ഒരു, അവിടെ നിന്നൊരു സഡൻ ചേഞ്ച് ആണ് അല്ലെ വെള്ളായപ്പനിലേക്ക്. ശരിക്കും നമുക്ക് ഈ തസ്രാക്കിൽ നിന്ന് വലിയ ചേഞ്ച് അല്ലേ വെള്ളായപ്പനും കടൽ തീരത്ത്. കറക്റ്റ് ടീച്ചർ. അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഖസാക്കിന്റെ ഇതിഹാസത്തിനെ
ശരിക്കും ഈ മലയാള നോവൽ സാഹിത്യത്തിന് അതിന് മുൻപും പിൻപും എന്ന് ശരിക്കും രണ്ട് ഇതിഹാസങ്ങൾ. ഖസ്റാഖ് എന്ന് പറയുമ്പോ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. പാലക്കാട് ജില്ല, അതെ, പാലക്കാട് എന്റെ സ്വലം, എന്റെ സ്വന്തം സ്ഥലം. അതെ അതെ, അതാണ് ഖസ്റാഖിന്റെ ചരിത്രം, അതാണ് ഖസ്റാഖിന്റെ ചരിത്രം, അല്ലെങ്കിൽ ഖസ്റാഖിന്റെ ആ ജോഗ്രഫി മൊത്തം ആ ഒരു പാലക്കാട് ജില്ലയിൽ ആ സ്ഥലത്തിൽ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം വരച്ചിടുന്നുണ്ട്. ശരിക്കും ആ ഖസ്റാഖിന്റെ ഇതിഹാസത്തിൽ നിന്ന് നേരൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു അല്ലേ, ശരിക്കും കടൽ തീരത്ത് പാഴിതറ ഗ്രാമവും വെള്ളായിയപ്പനും. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒ വി വിജയൻ എന്ന ആ എഴുത്തുകാരന്റെ ഒരു എന്താ പറയാ ഒരു ട്രാൻസിഷൻ ആണ് ശരിക്കും. ഒരുപാട് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പൊതിച്ചോറ് അതിലൊരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. ചോറ് പോലും കഥാപാത്രമായിട്ട് വരുന്ന സാഹിത്യകാരന്റെ ഒരു ടാലന്റ് ആണ് അവിടെ നമ്മൾ കാണാൻ. പിന്നീട് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്ത് വേറെ എന്നെ വല്ലാത്തൊരു സ്വാധീനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ജി ഇന്ദുഗോപൻ സാറ്. ഇന്ദുഗോപൻ സാറ് അധികം വർക്കുകൾ വായിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ഒരുപാട് വായിക്കണം എന്ന് ആഗ്രഹം. നല്ലൊരു എഴുത്തുകാരനാണ്. അതേപോലെ തന്നെ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ട് ഒരു വർക്ക് ഉണ്ട്. അതെ അതെ, വായിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്ലോട്ടാണ്, പക്ഷെ നല്ല ഭംഗിയോട് കൂടിയിട്ട് നമ്മൾ ഒറ്റയിരുപ്പിന് തന്നെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ബുക്കാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നല്ലോണം സ്വാധീനിച്ചിട്ടുള്ള ഒരു വർക്ക്. തീർച്ചയായിട്ടും മഞ്ഞവേൽ മരണങ്ങൾ, അർജന്റീനയുടെ ജേഴ്സി അല്ലേ, 2021 വയലാർ അവാർഡ് കിട്ടിയ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ്. ശരിക്കും പറഞ്ഞാലേ അക്കപ്പോരിന്റെ 20 നസ്രാണി വർഷങ്ങൾ എന്ന് പറയുന്ന കൃതിയുടെ സെക്കൻഡ് പാർട്ട് ആയിരുന്നു മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷം. എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഈ പറഞ്ഞ പോലെ മഞ്ഞവേൽ മരണങ്ങളാണ്. അത് ഇതേപോലെ തന്നെ ഒരു മിസ്റ്ററിയാണ്. എനിക്ക് ഇപ്പോഴും ഈ മിസ്റ്ററിയോട് വല്ലാത്തൊരു കമ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ഞവേൽ മരണങ്ങളും ഇതേപോലെ തന്നെ ഒരു വല്ലാത്തൊരു മിസ്റ്ററിയിലൂടെ കടന്നു പോകുന്ന ഒരു നല്ലൊരിതാണ്. എനിക്ക് ആ ഒരു വർക്ക് ഭയങ്കര, ബെന്യമിൻ സാറിന്റെ ആ ഒരു വർക്ക് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ്. ശരിക്കും ഈ മിസ്റ്ററിയെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ പെട്ടെന്ന് ജി ശങ്കരക്കുറുപ്പിലേക്ക് മനസ്സും ചിന്ത അങ്ങോട്ട് പോയി. ശരിക്കും പറഞ്ഞാലേ ഈ സിംബോളിസിസം, ആ ഒരു സിംബോളിസിസം കവിതയിലേക്ക് കാര്യമായിട്ട് ആവാഹിച്ചതാണ് അന്ന് മൃത്യുബോധത്തിന്റെ കവി. മരണമാണ് സനാതന സത്യമെന്ന് വേലി, എന്റെ വേലി എന്ന കവിതയിലൂടെ അദ്ദേഹം, പിന്നെ കൂടക്കുഴലാണെങ്കിലും സൂര്യകാന്തി ആണെങ്കിലും രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി, അതിനൊരു തർജ്ജമ കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം. ആ ഈ ടാഗോറിന്റെ ഗീതാഞ്ജലി വിവർത്തനം ചെയ്തപ്പോ അതിന്റെ എന്താ പറയാ, അതിന്റെ കഥാതന്തു നഷ്ടപ്പെടാതെ വിവർത്തനം ചെയ്തു. ഉമർ ഖയ്യാമിന്റെ റുബായത്ത് ഉല്ലാസലഹരി എന്ന പേരില് തർജ്ജമ ചെയ്തു. പിന്നീട് എന്നെ ശരിക്കും ഒരു സ്വാധീനിച്ചിട്ടുള്ള ഒരു കവി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എഐപ്പനാണ്. കരളു പങ്കിടാൻ വൈകിട്ട് ഹൃദയമേ പകുതി പോയി ലഹരിയുടെ പക്ഷികൾ. മനോഹരമായ വരികളാണ്, ഒച്ചുപാട് നല്ല ഒരുപാട് എത്രയോ വരികൾ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട്. പിന്നീട് നമുക്ക് ഈ കവിതകളിൽ നിന്നും എല്ലാം മാറി നമുക്ക് സഞ്ചാര സ്വാഹിത്യം, പ്രത്യേകിച്ച് മലയാളത്തിന്റെ സഞ്ചാര സ്വാഹിത്യത്തിലേക്ക് വരുമ്പോ എസ് കെ പൊറ്റക്കാട് എന്നൊരു പേര്, അല്ലെങ്കിൽ ആ അധികായൻ ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എസ് കെ എന്ന ചുരുക്കപ്പേരിൽ. തീർച്ചയായിട്ടും നമ്മളെ ഈ മലയാള സാഹിത്യത്തിൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു സ്ഥാനം തന്നെയുള്ള ഒരു വ്യക്തിയാണ് എസ് കെ. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, വിശകന്യക വയനാടൻ ഭൂമികയെ കുറിച്ചാണ് അല്ലെ വിശകന്യക. പിന്നെ കോഴിക്കോട് മിഠായി തെരുവിനെ കുറിച്ച് കഥ പറയും. ഒരു തെരുവിന്റെ കഥ, അതിരാണിപ്പാടം എന്ന ഗ്രാമത്തിന്റെ കഥ പറയുന്നു, ദേശത്തിന്റെ കഥ, ശ്രീധരൻ അല്ലേ, ശ്രീധരനാണ് ഒരു ദേശത്തിന്റെ കഥയിലെ മുഖ്യ കഥാപാത്രം. തനിക്ക് ചുറ്റുമുള്ളവരെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് അല്ലേ, അത്തരത്തില് അടുത്തുള്ളവരെ കഥാപാത്രമാക്കിയ ആള് തന്നെയായിരുന്നു ബഷീറിനെ. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരുമായിരുന്നു. ബഷീറിന്റെ കൃതികൾ, അല്ലെങ്കിൽ വൈക്കം മുഹമ്മദിന്റെ ബഷീറിന്റെ കൃതികൾ എന്ന് പറയുന്നത് തികച്ചും ഈ പറഞ്ഞ ലാളിത്യം, അല്ലെങ്കിൽ ചുറ്റുമുള്ള തിച്ചിരപ്പഴ പറഞ്ഞ പോലെ തന്നെ ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിന്റെ സഹോദരിയെ കഥാപാത്രമാക്കിയിട്ട് വരുന്നു. ഈവൻ ഈ പറഞ്ഞ പോലെ തന്നെ ജീവജാലങ്ങളെ അത്രയോളം ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയിട്ടാണ്. ഭൂമിയുടെ അവകാശികളാണ് എല്ലാവരും എന്നൊരു വലിയൊരു കൺസെപ്റ്റ്, സംഭവം ചെറുതാണെങ്കിൽ വലിയൊരു കൺസെപ്റ്റാണത്. മാത്രമല്ല പറഞ്ഞല്ലോ, ഒന്നൊന്നും കൂട്ടിയ രണ്ടല്ല, വലിയ ഒന്നാണെന്ന് പറയുന്നത്. ശരിക്കും വ്യത്യസ്തമായ കഥാപാത്രങ്ങളും പ്രമേയവും ഒക്കെ വെച്ചിട്ട് ഒരിക്കലും എം കെ സാനുമാഷ് ഒരു കൃതി തന്നെ, ഒരു ജീവചരിത്രം പോലെ ഒരു കൃതി തന്നെ രചിച്ചു, ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ. സന്യാസിയെ പോലെ ഏകാന്ത വീഥിയിലൂടെ നടന്ന ആള് തന്നെയായിരുന്നു അല്ലെ വൈക്കം മുഹമ്മദ്. പ്രഭ എന്ന പേരിൽ എഴുതി തുടങ്ങി, പക്ഷെ നമുക്ക് അതല്ല, നമ്മള് ഫുൾ നെയിം പറഞ്ഞു തന്നെയാണ് ഈ പറഞ്ഞ പോലെ ബഷീറും നാരായണയും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം, അതായത് കാണണ്ട ശബ്ദത്തിലൂടെ. ഇപ്പൊ നമുക്കറിയാം ശബ്ദം ആരുടെയാണ്, സിനിമയിലൂടെ നമുക്കറിയാം കെ പി സി ലളിത അവരുടെയാണ് ശബ്ദം എന്നറിയാം.
പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ അത് സിനിമ കാണുന്നതിന് മുമ്പ് ആ ഒരു കൃതി വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് നാരായണിക്ക് രൂപം നമുക്കില്ല, ശബ്ദമില്ല നാരായണിക്ക്. പിന്നീടാണ് ശബ്ദം വരുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്. ശരിക്കും സാഹിത്യ കൃതികൾ സിനിമയാക്കുന്നു. ഉദകപ്പോളകളിൽ നിന്നും തൂവാനത്തുമ്പികളിലേക്ക് വന്നപ്പോ കുറച്ചുകൂടി ആകർഷിക്കപ്പെട്ടത്. അതുപോലെ ബഷീറിന്റെ നീലവെളിച്ചം, അത് ഭാർഗവി നിലയം എന്നൊരു സിനിമയായിട്ട് വരുന്നു. അതേപോലെ എം ടി സാറുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ നിർമാല്യം എന്നൊരു സിനിമയായിട്ട് വരുന്നു. അപ്പോ ആ കാലഘട്ടത്തിൽ, അപ്പൊ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആ സിനിമ എത്രത്തോളം, തീർച്ചയായിട്ടും ആ കാലഘട്ടത്ത് ഈ ഒരു സിനിമ എടുക്കാൻ ധൈര്യം കാണിച്ചു. എം ടി സാറ്റ് അത് മാത്രമല്ല, വടക്കും വീരകഥ, സദയം, താഴ്വാരം, പരിണയം, കടവ്. തീർച്ചയായിട്ടും അന്നോളം ചന്തുവിനെ, ഒരു ചന്തുവിന്റെ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. വടക്കൻ വീരഗാഥ കണ്ടിറങ്ങുമ്പോ അറിയാതെ ചന്തുവിനോട് ഒരു സ്നേഹം, പിന്നെ കൊലപാതകത്തിന് പോലും ന്യായീകരിക്കുന്ന രീതിയിൽ സദയം എന്ന സിനിമ നമ്മൾ നല്ല സ്വാധീനിക്കും. പിന്നെ താത്രക്കുട്ടിയുടെ ധൈര്യമാണ് ആ പരിണയത്തിൽ കാണുന്നത്. താഴ്വാരം, താഴ്വാരത്തിൽ ആ ഒരു റിവഞ്ച് എടുക്കുന്നതെല്ലാം സത്യം വല്ലാത്തൊരു സിനിമ തന്നെയാണ് അത്. എനിക്ക് അക്ഷരങ്ങളോടുള്ള ആത്മബന്ധം തുടങ്ങുന്ന സമയം മുതലേ ഏറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. നെയ്പായസം, പക്ഷിയുടെ മണം, കോലാട്, അങ്ങനെ അങ്ങനെ ശരിക്കും ആവർത്തന വിരസമായ ജീവിതത്തിൽ പെട്ടുപോകുന്ന സ്ത്രീ ചിന്തകൾ, സ്ത്രീ കഥാപാത്രങ്ങൾ, സ്ത്രീപക്ഷ ചിന്താ രീതിയിലുള്ള എഴുത്തല്ലേ. തീർച്ചയായിട്ടും വല്ലാത്തൊരു എഴുത്താണ്. പറഞ്ഞു പറഞ്ഞിരുന്ന സമയം ഒരുപാട് സമയം പോയി അല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളാണ് സിനിമ, സാഹിത്യം, അടുപ്പില്ലാത്തേ കഥാപാത്രങ്ങൾക്കൊപ്പം ഉള്ള സഞ്ചാരം. ഇനി നമുക്ക് കാണാം, തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു ദിവസം ഇതേപോലെ തന്നെ കഥാപാത്രങ്ങളിലൂടെയും സംസാരിക്കാം.